ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മിനിസ് ഓൺലൈൻ ട്യൂഷൻ. അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് സെലസ്റ്റിയൽ ഷാഡോ സൈഡ്സ് മാനത്തെ നിഴൽ കാഴ്ചകൾ എന്ന പാഠത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഇവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രകാശത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ദ ലൈൻ ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്നത് തെളിയിക്കുന്നതിനായി ഒരു പരീക്ഷണവും അതിന്റെ പരീക്ഷണ കുറിപ്പും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരുന്നു. അതുകൂടാതെ മൂന്ന് തരം വസ്തുക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് പാസ് ത്രൂ ദം കംപ്ലീറ്റ്ലി ആർ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ്. അടുത്തത് ഏതാണ്? അതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് പാസ് ത്രൂ ദം ആർ ഒപ്പേക് ഒബ്ജക്ട്സ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ. ഒബ്ജക്ട്സ് വിച്ച് അലോ ലൈറ്റ് പാസ് ത്രൂ ദം പാർഷ്യലി ആർ ട്രാൻസ്ലസന്റ് ഒബ്ജക്ട്സ്. ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നിഴലുകളെ കുറിച്ചാണ്. മൂന്ന് തരം വസ്തുക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചു. സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധതാര്യ വസ്തുക്കൾ. ഇതിൽ അതാര്യ വസ്തുക്കളെല്ലാം നിഴലുകൾ ഉണ്ടാക്കുന്നു. ഓൾ ഓപ്പേക് ഒബ്ജക്ട്സ് മേക്ക് ഷാഡോസ്. ഇനി എങ്ങനെയാണ് നിഴലുകൾ ഉണ്ടാകുന്നത്? പ്രകാശപാതയ്ക്ക് തടസ്സം നേരിടുമ്പോഴാണ് നിഴലുകൾ ഉണ്ടാവുന്നത്. When the path of light is obstructed, the shadows are formed. ഈ ചിത്രം ശ്രദ്ധിച്ചേ. നമ്മുടെ കൈവിരലുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ നിഴൽ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ. നമ്മുടെ കൈവിരലുകൾ ഒപ്പേക്കാണ് അല്ലേ, അതാര്യമാണ്. നമ്മുടെ ഈ കൈയിൽ പ്രകാശം വന്ന് തട്ടുമ്പോൾ ഈ പ്രകാശത്തിന് നമ്മുടെ ഈ കൈയുടെ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രകാശത്തെ അവിടെ തടസ്സം സൃഷ്ടിക്കുകയും അവിടെ നിഴലുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അടുത്തത് ഒരു നിഴൽപ്പാവ് കൂത്തിന്റെ ചിത്രമാണ് അല്ലേ. ഇവിടെയും ആ രണ്ട് കുട്ടികളുടെ നിഴലുകൾ തന്നിട്ടുണ്ട്. ഈ കുട്ടികളുടെ ശരീരം അത് ഒപ്പേക്കാണ്, അതാര്യമാണ്. ഈ ശരീരത്ത് പ്രകാശം വന്ന് പതിക്കുമ്പോൾ ഈ പ്രകാശരശ്മിക്ക് ഈ ശരീരത്തിനുള്ളിലൂടെ അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ നിഴലുകൾ ഉണ്ടാകുന്നു. നമ്മൾ വസിക്കുന്ന ഭൂമിയും നിഴലുണ്ടാക്കുന്നതാണ്. എന്തായിരിക്കും കാരണം? ഭൂമി അതാര്യമാണ്. സൂര്യന്റെ വെളിച്ചത്തിന് ഭൂമി തടസ്സം സൃഷ്ടിക്കുമ്പോൾ അവിടെ നിഴലുണ്ടാകുന്നു. ഈ ചിത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശം പതിക്കുന്ന ആ ഭൂമിയുടെ ഭാഗം പകലാണ് അല്ലേ. ഭൂമി അതാര്യമായതുകൊണ്ട് പ്രകാശം പതിക്കുന്നതിന്റെ മറുഭാഗം ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ ഇരുട്ടിന്റെ കാരണം എന്താണ്? ഭൂമി പ്രകാശത്തെ തടയുന്നത് കൊണ്ടാണ് അവിടെ ഇരുട്ടുണ്ടാകുന്നത്. അതാര്യ വസ്തുക്കൾക്കെല്ലാം നിഴൽ രൂപപ്പെടുത്താൻ കഴിയും. ഭൂമി ഒരു അതാര്യമായതുകൊണ്ടാണ് പ്രകാശം പതിക്കുന്നതിന് മറുഭാഗം ഇരുണ്ടിരിക്കുന്നത്. ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ പോർഷൻ ഓഫ് ലൈറ്റ് പാൾസ് അപ്പിയേഴ്സ് ഡാർക്ക് ബിക്കോസ് ദ എർത്ത് ഈസ് ഒപ്പേക്ക്. അപ്പോൾ പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഹൗ ഡു ഡേ ആൻഡ് നൈറ്റ് ഒക്കർ? ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ബിക്കോസ് ദ എർത്ത് ഈസ് ഒപ്പേക്ക്. ദ പാർട്ട് ഓഫ് ദ എർത്ത് ഓൺ വിച്ച് സൺലൈറ്റ് ഫാൾസ് എക്സ്പീരിയൻസസ് ഡേ. ദ അതർ സൈഡ് ഓഫ് ദ എർത്ത് വെർ സൺലൈറ്റ് ഡസൻ ഫാൾ എക്സ്പീരിയൻസസ് നൈറ്റ്. ഭൂമി അതാര്യമായതുകൊണ്ടാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം പകലും അതിന് മറുഭാഗം രാത്രിയുമായിരിക്കും. സൂര്യനും സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന ഒരു സൗരയൂഥത്തിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. സൂര്യൻ സെന്ററിലാണല്ലേ. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ, പ്ലാനറ്റുകൾ കറങ്ങുന്നുണ്ട്. ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും ഉണ്ടല്ലേ. ഇവിടെ ഏതൊക്കെ ഗ്രഹങ്ങളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. പിന്നെ എർത്തിന് ചുറ്റും കറങ്ങുന്ന മൂണിന്റെ ചിത്രവും തന്നിട്ടുണ്ടല്ലേ. സൂര്യനെ വലം വെക്കുന്ന ഈ ആകാശഗോളങ്ങളുടെ നിഴൽപാത നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ നിഴൽപാതയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നിഴൽപാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർദിശയിലായിരിക്കും. നിങ്ങൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ ഇത്രയും ഗ്രഹങ്ങളുടെയും പിന്നെ മൂൺ ചന്ദ്രന്റെയും ചിത്രമാണ് തന്നിരിക്കുന്നത്. അതിന്റെ നിഴലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. സോഴ്സ് ഓഫ് ലൈറ്റ് ആയ സണ്ണിന് ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിന്റെ നിഴൽ വന്നിരിക്കുന്നത് അല്ലേ. പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർദിശയിലാണ് നിഴൽ വന്നിരിക്കുന്നത്. ദേ വിൽ ഓൾവേസ് ബി ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി സൺ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും?
shadows are formed on the opposite side of the source of light. പ്രകാശ സ്രോതസ്സുകൾക്ക് എതിർ ദിശയിലായിരിക്കും ഇപ്പോഴും നിഴലുകൾ ഉണ്ടാകുന്നത്. എല്ലാവരും പാഠഭാഗം നന്നായിട്ട് വായിക്കുക. തുടർ പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.